pas kece. Bila aku suka, so aku just ikut no. Apa nyanyi nak? Dah indah, aku suka dengan dia, dah sediakan untuk ada. Spread tu, dah. Fingers on the can at nine slices of bread, Amadilla, cherry pieces like it. Turka and a good potichet on the top. Well, it is easy on the top, better than another chair. Nine slices of bread, number bread to Angibo, bark it into the bread on the Gipolium, Amaka won't do any say amateur. Cherry pieces are kitted. കൈ കൊണ്ട് നല്ല പോലെ അങ്ങ് ഞരടി കൊടുത്താൽ മതി. നല്ല പോലെ കൈ കൊണ്ട് ഞരടി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിന്റെ കൂടെ ഒരു 2 സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണേ. അതുപോലെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയാണ് അത് ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോ ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതായത് ഒരു ടേബിൾ സ്പൂണേ കാണുള്ളൂ. ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയരയും കറിവേപ്പിലയും. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇടാം, അതുപോലെ തന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. അതൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ ചേർത്ത് കുട്ടികൾ കൊടുത്താലും കുറച്ചുകൂടെ നല്ലതല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ കടയിൽ വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുളക് ഉണങ്ങിയ മുളക് എടുത്ത് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കാം. ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് ബ്രെഡിൽ ചേരെ ഉപ്പുണ്ട്. അതുകൊണ്ടൊരു കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈ മാവ്, അതായത് ഈ റവയും ഈ പച്ചരിപ്പൊടിയൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡ് വെള്ളം ഇട്ട് പൊരിക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത്. മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ കുഴക്കുന്നുണ്ട്. അപ്പം ഞാനിത് നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ പുരട്ടാം. എന്നിട്ട് കുറച്ച് മാവെടുത്തിട്ട് ഇപ്പം ചെറുതായിട്ട് നിങ്ങൾ ഇങ്ങനെ എണ്ണയിലാക്കി പക്കോട പോലെ അങ്ങനെ ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് കുട്ടികൾ പിന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫിംഗേഴ്സാക്കി ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്യുകയോ അല്ല പിന്നെ വേറെ ഏതെങ്കിലും മാവ് കലക്കി കവർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. വെറുതെ ഒരു 5 മിനിറ്റ് മാത്രം മതി. കണ്ടോ, ഇതുപോലെ ചെയ്ത് വയ്ക്കാം. എത്ര വലിപ്പം നിങ്ങൾക്ക് വേണോ അത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. ഷേപ്പ് ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. ആ കട്ട്ലറ്റിൻ്റെ പിന്നെ റൗണ്ട് ഷേപ്പായാലും അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. അപ്പം ഞാനിതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 4 ബ്രെഡും ഒരു സവാള എടുത്തപ്പോൾ കണ്ടോ എത്ര കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ എത്രയുണ്ട് അതുപോലെ ബാക്കി ഇനിയും ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറം മാറിക്കിട്ടും. ഇപ്പോൾ 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറിച്ചിടാൻ കേട്ടോ. ഇട്ട ഉടനെ തന്നെ ഇപ്പോൾ ഏത് കാര്യമായാലും നമ്മൾ ഇട്ട ഉടനെ അത് മറിച്ചിടാൻ പാടില്ല.
മറിച്ച് കൊടുക്കാം. നമ്മൾ റവയും റവയൊക്കെ ചേർത്തോ മാവും ഒക്കെ ചേർത്തല്ലോ, അതുകൊണ്ടാണ് നമുക്കിത് പിരിഞ്ഞു പോകാത്തത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ പിരിഞ്ഞു പോകും. ഫ്ലെയിം കുറച്ച് വെച്ചോണേ. അപ്പൊ നല്ല രീതിയിൽ ചുവന്ന ഉടനെ നമുക്ക് മാറ്റാം. ഓരോ വശവും ചുവന്ന് കിട്ടാനായിട്ട് ഇങ്ങനെ തിരിച്ചിരിച്ച് കൊടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണം, എന്നുവെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ചുവപ്പിച്ചെടുക്കണം. ആയിട്ടുണ്ടേ, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. ബാക്കിയുള്ളത് ഞാൻ പിന്നെ ഉണ്ടാക്കിക്കൊള്ളാം. എന്ന് വെച്ചാൽ ചൂടോടുകൂടി കഴിച്ചാലേ നല്ല ടേസ്റ്റ് കാണുള്ളൂ. അത് ഏതും അങ്ങനെയാണല്ലോ, കണ്ടോ, നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ബ്രെഡ് ഫിംഗേഴ്സ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതായത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു 10 മിനിറ്റ് മതി, നമുക്ക് നല്ലൊരു സ്നാക്സ് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുമ്പോൾ കുട്ടികൾ കഴിക്കാൻ ഇച്ചിരി കൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.